ഈ വ്യൂ എങ്ങനെയുണ്ട്? വൈഫ് ഹൗസിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഈ കടലുണ്ടല്ലോ, കടലേക്കുള്ള കള വെട്ടുക പറയും, അതായത് അതിൻ്റെ ഇടയിലുണ്ടായ പുല്ലൊക്കെ പറിക്കുക. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ ചെറിയൊരു അധികം ബ്ലോഗ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇവിടെ വീട്ടിലുള്ള തൊട്ടിയാണ്, ഇതിൽ വെള്ളം കുറപ്പ്, ഇതിൻ്റെ മോട്ടറിടാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് മോട്ടറിടാൻ പോകുമ്പോൾ കണ്ടിരുന്ന് കിട്ടാത്തതുകൊണ്ട് ബ്ലോഗ് ചെയ്താ കേട്ടോ. എന്താണ് സ്വിമ്മിങ്ങാ? എന്താണ് സ്വിമ്മിങ് സ്വിമ്മിങ് ഒക്കെ അറിയാം? എന്താ ചോദിച്ചതാ? അത് വലിയ കിണറാ. സ്വിമ്മിങ് അറിയാം, പക്ഷെ കിണറ്റിൽ വീണാ കയറാൻ അറിയില്ല. അവിടെ നിന്ന് സ്വിമ്മി ഇട്ടിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഞാൻ മോട്ടർ ഇട്ടിട്ട് പോരാം. ഈ അവിടെ പോയി നിന്നോ. ഇവിടെ മോട്ടർ ഇടണമെങ്കിലേ 1 കിലോമീറ്റർ ഓട്ടർഷ വിളിച്ച് പോകണം. ഇതെന്താ വെച്ചിട്ടാ, ഇവരെ ഞാൻ പറഞ്ഞല്ലോ 1.5 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഞങ്ങൾ ഇവിടെ അവിടെ ചെന്നൈ പോണ വഴിയിലാണ് തിരുവനന്തപുരം. ഇത് നമ്മുടെ അടക്ക കേട്ടോ, സോറി എന്തെങ്കിലും പറയും, കവുങ്ങ് പാക്കുമരം എന്ന് പറയും. അപ്പോൾ ഈ മരം, സോറി, ഇതിൻ്റെ തൈ കൊണ്ട് നമ്മളിവിടെ കുഴിച്ചിട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഇവരുടെ അവിടെ ഈ സാധനം ഇല്ല, അതായത് പാക്ക് ഈ നമ്മുടെ അടയ്ക്ക സംഭവമൊന്നും ഇല്ല. അതിന് ശേഷം ഞങ്ങളുടെ വീടിൻ്റെ അവിടെ, എൻ്റെ വീട് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലെ സേലത്താണ്, ഫാദർ ഹൗസ്, അവിടെയൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ഇവരവിടെ ഈ സാധനം തീരില്ല. ഇവർക്ക് അടയ്ക്ക തെങ്ങൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തണൽ വീണിട്ട് ബാക്കിയുള്ള കൃഷികൾ വിളവ് കുറയുന്നുള്ളതുകൊണ്ട് ഇവരവിടെ ഇല്ല. പക്ഷേ അപ്പോൾ ഞങ്ങൾ ഒരു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിവിടെ കൂടെ കൊടുന്ന് കുഴിച്ചിട്ടുണ്ട്. ഈ വരിയിലൊക്കെ 4 അടി 4 അടി വിട്ട് കുഴിച്ചിട്ടുണ്ട് കേട്ടോ, അല്ല കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭാവിയിൽ എപ്പോഴാണ് ഒരു ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞാലൊന്നും നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് സെറ്റിലാവാൻ നോക്കണം, കൃഷി ചെയ്താലും ജീവിക്കാമല്ലോ. അപ്പോൾ അതാ മോട്ടർ ഉള്ള സ്ഥലം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും നടന്നു കഴിഞ്ഞാൽ മോട്ടർ ഇടുന്ന സ്ഥലം എത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവിടെ സ്വിച്ച് ഉണ്ടായിരുന്നതാണ്, ഇവർ കൃഷിക്ക് വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കൃഷിക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇവിടുത്തെ കിണറുണ്ട, ശരിക്കും നമ്മുടെ കുളം പോലെ ഉണ്ടിട്ടാ. അവിടെ നിന്ന് വീട് അത്രയും ലോങ്ങിലാണ് കാണുന്നത്. ഇതാട്ടോ കിണർ, കണ്ടില്ലേ, വലിയ ഗുഹ പോലെ. ഒന്നും താഴെ കാണുന്നില്ല, കണ്ടോ, നമ്മുടെ ഏതാ പടത്തിലെ ഗുഹ പോലെ. ഇതിൻ്റെ അപ്പുറത്ത് നിന്ന് ചിലപ്പം കാണും. വലിയ പൈപ്പാണ്, എനിക്ക് ഇത്ര എത്തിക്കാൻ പറ്റുന്നുള്ളൂ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കിണർ, അത്രയും വലിയ കിണറാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പണിയാൻ ഇത്തിരി പണിയാണ്. ഇത് നമ്മൾ മോട്ടർ ഇടാൻ പോവാ. ഇവിടെ ഇട്ട അവിടെ വെള്ളം വരും. ഇടട്ടെ ഏത് സ്വിച്ച്? പച്ചൊക്കെ കറുപ്പായിരിക്കണല്ലേ സ്വിച്ച്. വരണ്ടോ? ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ അതാ, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലൊക്കെ ഇവിടെ ഒരു വീടാച്ചാൽ തൊട്ടപ്പുറത്തൊരു വീടുണ്ടാവും, നോക്കിയാൽ കാണാൻ ദൂരം. ഇതിപ്പോൾ കണ്ടോ, ഇപ്പോൾ ഈ വീട്ടുകാർക്കൊരു 4 ഏക്കർ ഉണ്ടാവും, അപ്പുറത്തെ വീട്ടുകാർക്ക് ഒരു 5 ഏക്കർ ഉണ്ടാവും, ഇവർക്കൊരു 7 ഏക്കർ, അപ്പുറത്ത് 10 ഏക്കറൊക്കെ ഉണ്ടാവും. ആ വീടുകളൊക്കെ വളരെ ലോങ്ങിലാണ്. വരണ്ടോ? ആ ഞാൻ മോട്ടർ ഇട്ടിട്ടേ ആ നമ്മുടെ വെള്ളം ചാടുന്ന ആ ഒരു ടാങ്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓടി വന്നാണ്. അവിടെ പോലെ വീട്ടിലേക്ക് ടാങ്കിൻ്റെ ആവശ്യങ്ങളൊന്നും ചെയ്യുന്നില്ല.